ഡൗൺലോഡ് ചെയ്യും എന്റെ സിനിമ കാണും. നമസ്കാരം, ടിവി യു എസ് എയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയുടെ പ്രതിരോധ നയം പൂർവാധികം ശക്തമാകുന്നു. പുതിയതായി ചുമതലയേൽക്കുന്ന പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് നയം വ്യക്തമാക്കിയത്. ഇന്നലെ സെനറ്റ് സമിതി ബൈഡൻ സമർപ്പിച്ച ലോയിഡ് ഓസ്റ്റിന്റെ നാമനിർദ്ദേശം അംഗീകരിച്ചിരുന്നു. തുടർന്നാണ് ലോയിഡ് പ്രതിരോധ നയം ശക്തമാക്കുമെന്ന സൂചന നൽകിയത്. മധ്യേഷ്യയിലെ അമേരിക്കൻ സേനയുടെ സാന്നിധ്യം പുനഃപരിശോധിക്കുക തന്നെ ചെയ്യും. റഷ്യയ്ക്ക് പിന്നാലെ ചൈനയുടെ ഭീഷണി കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ആഗോളതലത്തിൽ നിരവധി രാജ്യങ്ങൾക്കുള്ള പ്രതിരോധ സഹായത്തിനും ആരോഗ്യരംഗത്തെ സഹായത്തിനും അമേരിക്കൻ സേനയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും ഓസ്റ്റിൻ അറിയിച്ചു. ബുധനാഴ്ച സ്ഥാനമേറ്റ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ COVID-19 മഹാമാരി നിയന്ത്രണ വിധേയമാക്കാൻ 10 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബുധനാഴ്ച പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിൽ അധിക സമയം ചെലവഴിച്ച ബൈഡൻ കാലാവസ്ഥാ വ്യതിയാനം, കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 15 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചു. ട്രംപ്സിൽ കോവിഡ് വാക്സിൻ നൽകുന്നത് ത്വരിതപ്പെടുത്തുന്നതിനും മാസ്ക് പോലുള്ള കോവിഡ് പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് കോവിഡുമായി ബന്ധപ്പെട്ട് ബൈഡൻ ഒപ്പുവെക്കുക. പ്രസിഡന്റ് പദത്തിലെ അവസാന വർഷം തനിക്ക് സമ്മാന പെരുമഴയായിരുന്നുവെന്ന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം ട്രംപ് തന്റെ അവസാന സാമ്പത്തിക വെളിപ്പെടുത്തൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം $40,000 വിലമതിക്കുന്ന സമ്മാനങ്ങൾ പലരിൽ നിന്നുമായി ലഭിച്ചതായി അതിൽ ട്രംപ് വ്യക്തമാക്കി. വിമാനക്കമ്പനി ബോയിംഗ്, ടെക് ഭീമൻ ആപ്പിൾ, ഫോർഡ് മോട്ടോർ എന്നിവർ നൽകിയ സമ്മാനങ്ങളും ഇതിൽ ഉൾപ്പെടും. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് യു എസ് നാവികർ ഇമോജിമിയിൽ അമേരിക്കൻ പതാക ഉയർത്തുന്നത് ചിത്രീകരിക്കുന്ന $25,970 വെങ്കല പ്രതിമയാണ് അതിൽ ഏറ്റവും വില കൂടിയ സമ്മാനം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഈ മാസം ആദ്യം കമ്പനിയുടെ മേൽനോട്ട ബോർഡിന് പൂർണ്ണ അവലോകനത്തിനായി റഫർ ചെയ്യുമെന്ന് കമ്പനി എക്സിക്യൂട്ടീവ് നിക് ക്ലഗ് വ്യക്തമാക്കി. ഞങ്ങളുടെ തീരുമാനം ആവശ്യവും ശരിയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ബോർഡ് അത് അവലോകനം ചെയ്യുകയും അത് ശരിവെക്കണോ എന്ന് സ്വതന്ത്രമായ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് കരുതുന്നുവെന്നും ക്ലഗ് വ്യക്തമാക്കി. ട്രംപിന്റെ ഫേസ്ബുക്കിൽ ദശലക്ഷക്കണക്കിന് അനുയായികൾ ാണ് ഉണ്ടായിരുന്നത്. അനിശ്ചിതകാല സസ്പെൻഷൻ ഉയർത്തിപ്പിടിക്കുകയോ അസാധുവാക്കുകയോ ചെയ്യണമെന്ന ബോർഡിന്റെ തീരുമാനത്തിന് പുറമെ ഉപയോക്താവ് ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോൾ സസ്പെൻഷനുകളെക്കുറിച്ച് ബോർഡിൽ നിന്നുമുള്ള നിരീക്ഷണങ്ങളോ ശുപാർശകളോ ഫേസ്ബുക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ മാസം ആദ്യം ഫേസ്ബുക്ക് മേധാവി മാർക്ക് സക്കർബർഗ് സിറ്റിംഗ് പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്യുവാനുള്ള നീക്കത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ട്രംപ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന്റെ അപകട സാധ്യത വളരെ വലുതാണെന്നും അവകാശപ്പെട്ടിരുന്നു. ദിനം പ്രതിയുള്ള കൊറോണ വൈറസ് വ്യാപനത്തിൽ പകച്ചു നിൽക്കുകയാണ് ബ്രിട്ടൻ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണവും മരണസംഖ്യയും കുത്തനെ ഉയരുകയാണ്. ബുധനാഴ്ച ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയാനകമായ ദിവസമായിരുന്നു. 1800-ലധികം മരണമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 35 ലക്ഷത്തോളം പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 93,000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 1820 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ഡോക്ടർമാരും നഴ്സുമാരുമടക്കം വലിയൊരു ശതമാനം ആളുകൾ രോഗബാധിതരാണ്. ലോകത്തെ ആദ്യത്തെ കോവിഡ് ലോക്ഡൌണിന് January 23 ഒരു വർഷം തികയുന്നു. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് കരുതുന്ന ചൈനയിലെ വുഹാനിലായിരുന്നു 2020 January 23 ലോകത്തെ ആദ്യത്തെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. ആ സമയം വുഹാനിലെ കടുത്ത നിയന്ത്രണങ്ങൾ കണ്ട് ലോകം ഞെട്ടി. ജനുവരി അവസാനം മുതൽ ജൂൺ വരെ അതിർത്തികളെല്ലാം അടച്ച് വുഹാൻ ഒറ്റപ്പെട്ടു. രാജ്യത്തിനുള്ളിലെ ഏകാന്ത തുരുത്തായി വുഹാൻ മാറി. ഈ അടച്ചിടൽ അപ്പോഴത്തെ അടിയന്തര സാഹചര്യം ആവശ്യപ്പെട്ടതായിരുന്നെങ്കിലും പിന്നീട് കോവിഡിനെ അകറ്റി നിർത്തുവാനുള്ള ഏറ്റവും വിജയകരമായ മാർഗമായി മാറി ലോക്ഡൌൺ. ഈ ഒരു വർഷത്തിനുള്ളിൽ ചൈന വൈറസിനെ ഫലപ്രദമായി നിയന്ത്രിച്ചതായാണ് കാണുന്നത്. കനത്ത മൂടൽമഞ്ഞുള്ള സമയത്ത് അബുദാബി എമിറേറ്റ്സിലെ റോഡുകളിൽ ട്രക്കുകൾ, ഹെവി വാഹനങ്ങൾ, ബസ്സുകൾ എന്നിവയുടെ സഞ്ചാരം നിരോധിച്ചതായി അബുദാബി പോലീസ് അറിയിച്ചു. റോഡിൽ ദൂരക്കാഴ്ച സാധാരണ നിലയിലാകുന്നതുവരെ ഈ നിരോധനം തുടരും. റോഡുകൾ സുരക്ഷിതമാക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടികൾ ഉറപ്പാക്കുന്നതിനും പൊതുസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് പോലീസ് വിശദീകരിച്ചു. ഇത്തരം കാലാവസ്ഥയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായുള്ള ഈ
ഈ തീരുമാനം ഹെവി വാഹനങ്ങൾ, ട്രക്കുകൾ, ബസ്സുകൾ എന്നിവയുടെ ഡ്രൈവർമാർ പാലിക്കണമെന്നും മൂടൽമഞ്ഞ് സമയത്ത് അത്തരം വാഹനങ്ങൾ ഓടിക്കരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു. മൂടൽമഞ്ഞ് സമയത്ത് റോഡുകളിൽ ഈ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് 500 ദിർഹവും 4 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷയായി ലഭിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാനുള്ള പരിശോധനകൾ കർശനമാക്കി ദുബായ് അധികൃതർ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 20 സ്ഥാപനങ്ങൾ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ ദുബായ് ടൂറിസം അധികൃതർ അടച്ചുപൂട്ടിയതായി ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 200 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസുകളും നൽകിയിട്ടുണ്ട്. കോവിഡ് രോഗികളുടെ പ്രതിദിന കണക്ക് 3000-ൽ അധികമായി ഉയർന്നതോടെ സുരക്ഷാ നടപടികൾ കർശനമാക്കുകയാണ് അധികൃതർ. ബുധനാഴ്ച മാത്രം 5 കടകളാണ് ദുബായ് മുനിസിപ്പാലിറ്റി പൂട്ടി. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ ശേഖരിച്ചതിന് UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേംബ്രിഡ്ജ് അനലറ്റിക്ക എന്ന വിവര വിശകലന സ്ഥാപനത്തിനെതിരെയും ഗ്ലോബൽ സയൻസ് റിസർച്ച് എന്ന കമ്പനിക്കെതിരെയും CBI കേസ് രജിസ്റ്റർ ചെയ്തു. നിയമവിരുദ്ധമായി 5.62 ലക്ഷം ഉപയോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ ശേഖരിച്ചതിനാണ് നടപടി. ഇന്ത്യയിൽ നിന്നുമുള്ള 5.62 ലക്ഷം ഉപയോക്താക്കളുടെ വിവരങ്ങൾ GSRA നിയമവിരുദ്ധമായി ശേഖരിച്ചുവെന്നും അത് കേംബ്രിഡ്ജ് അനലറ്റിക്കയുമായി പങ്കുവെച്ചുവെന്നും CBIയുടെ ചോദ്യം ചെയ്യലിൽ ഫേസ്ബുക്ക് വ്യക്തമാക്കി. 1.5 വർഷത്തേക്ക് വരെ കാർഷിക നിയമങ്ങൾ മരവിപ്പിക്കാമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശവും തള്ളി കർഷകർ. വിവാദ നിയമങ്ങൾ 3 പൂർണ്ണമായും പിൻവലിക്കും വരെ സമരം തുടരുമെന്നും കർഷക സംഘടനകൾ അറിയിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലി നടത്തുമെന്നും അവർ വ്യക്തമാക്കി. സിംഗു അതിർത്തിയിൽ കർഷക സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. 3 കാർഷിക നിയമങ്ങളും പൂർണ്ണമായും റദ്ദാക്കണമെന്നും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ഉറപ്പുവരുത്തുന്ന പുതിയ നിയമം വേണമെന്നും യോഗത്തിൽ ആവശ്യം ഉയർന്നുവന്നു. കോൺഗ്രസ് അധ്യക്ഷനെ ജൂണിൽ പ്രഖ്യാപിക്കുമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിലൂടെയായിരിക്കും അധ്യക്ഷനെ കണ്ടെത്തുക. സംഘടനാ തെരഞ്ഞെടുപ്പ് മെയിൽ നടത്തുമെന്നും പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. OTT പ്ലാറ്റ്ഫോമായ പ്രൈം റീൽസിലൂടെ എന്റെ സിനിമയും വരുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഗാർഡിയൻ എന്ന ഞാൻ അഭിനയിച്ച സിനിമയാണ് പ്രൈം റീൽസിലൂടെ ഇങ്ങനെ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്യുന്നത്.